കൊച്ചിയിലെ മാലിന്യ ശേഖരണ തൊഴിലാളികൾ പ്രതിഷേധത്തിലാണ്. മാലിന്യ ശേഖരണവും സംസ്കരണവും സ്വകാര്യവൽക്കരിക്കുന്നതോടെ ജോലി നഷ്ടമാകുമെന്നാണ് ഇപ്പോൾ തൊഴിലാളികളുടെ ആശങ്ക. തൊഴിലാളികൾക്ക് സുരക്ഷയോ സംരക്ഷണമോ കോർപ്പറേഷൻ നൽകുന്നില്ലെന്നും ഇവർ ആരോപിക്കുകയാണ്. കൊച്ചി നഗരത്തിലെ മാലിന്യ കൂമ്പാരങ്ങൾ നീക്കി നഗരത്തെ വൃത്തിയായി സൂക്ഷിക്കുന്നവരാണ്. ഇന്ന് ആകെയുള്ള ഉപജീവന മാർഗമായ ജോലി പോലും നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണവർ. റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ആയിരത്തിലധികം തൊഴിലാളികളാണ് നഗരസഭയ്ക്കായി കൊച്ചിയിലെ മാലിന്യം ശേഖരിക്കുന്നത്. കുമിഞ്ഞുകൂടിക്കിടക്കുന്ന മാലിന്യം നീക്കിയവർ പ്രതിദിനം നഗരത്തെ ശുചീകരിക്കും. വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുമ്പോൾ ലഭിക്കുന്ന ചെറിയ നിരക്കാണ് ഇവരുടെ വേതനം. നഗരസഭയ്ക്ക് കീഴിലെ ജീവനക്കാർ അല്ലാത്തതിനാൽ പ്രതിമാസം ശമ്പളവുമില്ല. വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നതിന്റെ നിരക്ക് 200 രൂപയിൽ നിന്ന് കോർപ്പറേഷൻ 180 രൂപയാക്കിയത് പ്രതിസന്ധിയിലാക്കിയെന്ന് തൊഴിലാളികൾ പറയുന്നു. മാലിന്യ നീക്കത്തിന് ഹരിതകർമ്മസേനയെ കോർപ്പറേഷൻ ചുമതലപ്പെടുത്തുമ്പോൾ വർഷങ്ങളായി ചെയ്യുന്ന ജോലി നഷ്ടമായേക്കുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്. മേഖലയിൽ ഇപ്പോൾ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കാൻ പോവുകയാണ്. മാലിന്യം ശേഖരിക്കുന്നതും സംസ്കരിക്കുന്നതും സ്വകാര്യ കുത്തുകൾ കൈമാറാനുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഹരിതകർമ്മസേന എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയെ രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഞങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 25 വർഷക്കാലമായി ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഒരു പൈസയുടെ ശമ്പളം കോർപ്പറേഷന് കിട്ടുന്നില്ല. ശമ്പളമില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും ഈ കോർപ്പറേഷന് ലഭിക്കാറില്ല. ഞങ്ങൾ വേസ്റ്റ് എടുക്കുന്ന വീടുകളിലെ വീട്ടുകാരാണ് ഞങ്ങൾക്ക് മാസം എന്തെങ്കിലും തരുന്നത്. മാലിന്യ ശേഖരണവും സംസ്കരണവും സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണ് നഗരസഭയുടേതെന്നും ആരോപണമുണ്ട്. പക്ഷേ ഇനി മുതൽ ഓരോ വേസ്റ്റിനും 1 കിലോയ്ക്ക് മേലുള്ള അജൈവ വേസ്റ്റ് മാലിന്യത്തിന് പ്രത്യേകം കാശും, അതിനുശേഷമുള്ള എല്ലാ തരം വേസ്റ്റുകളും വേറെ വേറെ തിരിച്ചിട്ട്, ഇപ്പോൾ ഈ വേസ്റ്റ്, മെഡിക്കൽ വേസ്റ്റ്, ഇത്തരം വേസ്റ്റുകൾ തിരിച്ചിട്ട് അതിന് കാശ് സ്വകാര്യ കമ്പനി ഈടാക്കാനുള്ള തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ, ഇനി മാലിന്യത്തിന് വില, മാലിന്യം എടുക്കുന്നതിന് കൊടുക്കേണ്ട പൈസ തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഈ പറയുന്ന സ്വകാര്യ കമ്പനി കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. മാലിന്യങ്ങൾ ശേഖരിച്ച് നീക്കം ചെയ്യുന്ന തൊഴിലാളികൾക്ക് സംരക്ഷണമോ മറ്റാനുകൂല്യങ്ങളോ കോർപ്പറേഷൻ നൽകുന്നില്ലെന്നും പരാതിയുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ കൊച്ചി കോർപ്പറേഷൻ ഇടപെടണമെന്നാണ് ആവശ്യം. അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തൊഴിലാളികളുടെ തീരുമാനം. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം വിനീത വിജി 24. പൊതുജനം കഴുതയല്ല സാർ. ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം താളം തെറ്റിയതാണ് കൊച്ചിയിലെ മാലിന്യ നീക്കത്തിന്. എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാതെയുള്ള പോക്കാണ് കൊച്ചി കോർപ്പറേഷൻ്റേത്. ആയിരക്കണക്കിന് നഗരവാസികൾ പെരുമഴക്കാലത്ത് മാലിന്യം എന്ത് ചെയ്യണം എന്നറിയാതെ കഷ്ടപ്പെടുന്നു. ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ കൃത്യമായ വണ്ടിയില്ല, പിന്നെ വീട്ടുകാരുടെ വിളിയൊക്കെ നമുക്ക് അവിടുന്ന് വേസ്റ്റ് എടുത്തില്ല, ഇവിടെ വേസ്റ്റ് എടുത്തില്ല. നമ്മൾ ഈ കൊണ്ടുവന്ന് വേസ്റ്റ് കയറി പോയാലല്ലേ നമുക്ക് അടുത്ത വേസ്റ്റ് കയറ്റാനും പിടിക്കാനും പറ്റുള്ളൂ. ഈ ബ്രഹ്മപുരം കത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ സ്വകാര്യ കമ്പനികളുടെ ഏജന്റാണ് വന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് നേരത്തെ തന്നെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് നേരത്തെ പ്ലാൻ ചെയ്തതാണ്. അതിൻ്റെ അർത്ഥം ഏകദേശം എല്ലാവർക്കും, ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾക്ക് അറിയാൻ പറ്റും. കാരണം ഇത് നേരത്തെ ക്ലാസ് ഇതിൻ്റെ അറ്റൻഡ് ചെയ്ത ആളാണ്. തീർച്ചയായിട്ടും ഇടപെടേണ്ട കാര്യം തന്നെയാണ്. ഞങ്ങൾ സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനമാണ്. അവരെ പരിസ്ഥിതിയൊക്കെ വളരെ മോശമാണ്. അവരെ പോലെ തന്നെ മറ്റേ ഈ ഹോട്ടലിൽ നടത്തുന്ന ഉടമസ്ഥന്മാരും ഇതുണ്ടെങ്കിലല്ലേ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മളിന്ന് കേരളത്തിൽ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും?